ആത്മസംസ്കരണത്തിന്റെ പുണ്യദിനങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ 27-ാം രാവിനെ വരവേറ്റു. വ്രതവിശുദ്ധിയുടെ ദിനരാത്രികളിൽ ഏറ്റവും പുണ്യമേറിയതാണ് 27-ാം രാവ്. 27-ാം രാവിന്റെ പുണ്യദിനത്തിൽ ശുദ്ധമായ മനസ്സും ശരീരവുമായി വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരാകും. നേരം പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകളിലും ഭവനങ്ങളിലും നടക്കുക. 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദ്ർ അഥവാ നിർണയരാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഈ ദിവസത്തെ രാത്രിക്കാണ്. ഇത്തവണ റമദാൻ 27-ഉം അവസാനത്തെ വെള്ളിയാഴ്ചയും ഒരുമിച്ചു വന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ പുണ്യമേറിയ രാവിൻ്റെ നന്മയിൽ ആത്മീയ വിജയം നേടാനുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വിശ്വാസികളും. അവസാനത്തെ വെള്ളിയാഴ്ചയിൽ പള്ളികളിലെ ഇമാമുമാർ സലാം ചൊല്ലി റമദാന് വിട പറയാനൊരുങ്ങും. ഇനി വിശ്വാസി സമൂഹം ഈദ് ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. 27-ാം രാവും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു നിധിയായി അവരതിനെ കരുതുന്നു. കാരണം ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് വ്യാഖ്യാതാക്കളും മഹാന്മാരായ ആളുകളുമൊക്കെ 27-ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന ശ്രേഷ്ഠമായ 1000 രാവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് ഉള്ളത്, 27-ാം രാവിനാണത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലം മുതൽക്ക് തന്നെ 27-ാം രാവ് വന്നണയുമ്പോൾ വിശ്വാസികൾ ഉറക്കമൊഴിച്ച് ജഗന്നിയന്താവായ അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറാകുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.